എവിടെല്ലാം ബൈബിളിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ദൈവം ഒരു സൊല്യൂഷനും ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം ഒരിക്കലും സിംഹത്തിൻ്റെ കുഴിയിൽ വീഴ്ത്താതെ അത്ഭുതങ്ങളെ ചെയ്യുന്നവനല്ല. സിംഹത്തിൻ്റെ കുഴിയുടെ നടുവിൽ സിംഹത്തിൻ്റെ വായ അടച്ച് പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഒരിക്കലും ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെടാതെ മോറിയായിൽ എത്താതെ അതിനു മുമ്പ് താഴ്വരയെ വെച്ച് വീട്ടിൽ നിന്ന് വിറകെട്ടുമായിട്ട് ഇറങ്ങുമ്പോഴേ ഇടപെടുന്ന ദൈവമല്ല. അതിൻ്റെ മുകളിൽ വെച്ച് ദൈവം ഇടപെട്ടവനായ ദൈവമാണ്. ഞാൻ എല്ലാ മിറക്കിളുകളും അങ്ങനെയാണ് കാണുന്നത്. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയൽ വീണപ്പോൾ സിംഹത്തിന്റെ വായ ദൈവം അടച്ചു. സിംഹത്തിന്റെ കുഴിയിൽ വീണു, അങ്ങനെ സാഹചര്യം ദൈവം ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ മധ്യയെങ്കിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നാം അത് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് പ്രിയപ്പെട്ടവർ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ, ഒരു പ്രതികൂലമുണ്ടോ, ഒരു വെല്ലുവിളി ഉണ്ടോ, അതിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? എന്താ കർത്താവ് ഈ പ്രതികൂലം വരുത്താതെ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തെ അനുവദിക്കാതെ, ഇത് വരാതെ നേരത്തെ നിനക്കങ്ങ് ഇത് തടഞ്ഞുകൂടായിരുന്നോ? ഒരിക്കലും തടയില്ല. ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം തെളിയിക്കും ദൈവം സർവശക്തനാണെന്ന്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം തെളിയിക്കും നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന്. ആ പ്രതികൂലത്തിന്റെ മധ്യേ ദൈവം പ്രൂവ് ചെയ്യും ഈ ദൈവം അത്യത്ഭുതകരമായ പ്രകൃതിയാതീതമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണെന്ന്.